ടിക്ടോക്ക് യു എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറയുമ്പം സാധാരണ എന്താ പറയുക, നമ്മൾ സിമ്പിൾ അല്ല, ഇത് കുറച്ച് ഇതിനൊരു മെനക്കേടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറേ നാളത്തേക്ക്, കുറേ നാളെന്ന് പറയുമ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് കേടാവാതെ നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, സവോള ഒരു മൂന്നെണ്ണം, അത് ഒരു മീഡിയം വലിപ്പമുള്ളത്, പിന്നെ പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന്, കറിവേപ്പില ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി, ഒരു തേങ്ങ, ക്രഷ്ഡ് ചില്ലി, ഉപ്പ്. ഇപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സവോളയും ഈ ഇഞ്ചിയും കൂടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇത് ഐക്കണ്ട ചോപ്പറാണ്, പക്ഷെ ഭയങ്കര യൂസാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയറായിട്ട് ഉപയോഗിക്കുക, ഇതുവരെ അതിൻ്റെ ബ്ലേഡിനും ഒന്നിനും ഒരു പ്രോബ്ലം വന്നിട്ടില്ല. എല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാം. നമുക്ക് സവോള ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇത് ഭയങ്കര നല്ലതാന്ന്? അതല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നേരം എടുക്കും ഇതൊന്നൊന്നായിട്ട് നുറുക്കാം. ഇത് കണ്ടോ, ഞാൻ 3 സവോളയും ജസ്റ്റ് 4 കട്ട് ചെയ്തിട്ട് ഇടുകയാണ്. ഞാൻ ഒരുപാട് ചോപ്പറുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് ഈ ചോപ്പറ് കുറേ നാളായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, കറക്റ്റ് അത് കട്ടായി വരുന്നുണ്ട്. ഇത് വെറും സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി, വളരെ ഈസിയാണ്. കറക്റ്റ് അതിൻ്റെ പ്രോപ്പറായിട്ട് ചോപ്പ് ചെയ്തും വരും. ചിലത് നമ്മൾ ഇപ്പം മാർക്കറ്റിലെന്ന് പറയുമ്പോൾ വയറുള്ളത് വലിക്കുന്നത് ഇതേപോലെ ഇലക്ട്രിക്ക്, പക്ഷേ ഇതിൻ്റെ എന്താണെന്ന് അറിയത്തില്ല, കറക്റ്റായിട്ട് അത് ചോപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഇത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നു. ഇതിപ്പം നമ്മുടെ സവോള ഇഞ്ചിയെല്ലാം ഫൈനായിട്ട് ചോപ്പായിട്ടുണ്ട്. നമുക്ക് തന്നെ നോക്കാം, ഇത് ഒത്തിരി അങ്ങ് അരിഞ്ഞു പോയിട്ടില്ല, എന്നാൽ നമ്മൾ കൊത്തി അരിയുന്ന മാതിരി തന്നെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ അഴിച്ച് വഴറ്റാം. ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നമുക്ക് കുക്കിംഗ് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എല്ലാവരുടെ കയ്യിലും വെളിച്ചെണ്ണ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഉള്ള എണ്ണ കുറച്ചൊഴിക്കുക കേട്ടോ, കാരണം ഇതിപ്പോൾ നമുക്ക് ആ സവോളയും എല്ലാം ഒന്ന് വഴറ്റണം. അപ്പോൾ ഇച്ചിരി എണ്ണ വേണ്ടി വരും. നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും ഇഞ്ചിയും കൂടെ ഈ എണ്ണയിലിട്ട് വഴറ്റുക. നമ്മുടെ ചോപ്പറിനകത്ത് കണ്ടോ, നല്ല കറക്റ്റായിട്ട് ചോപ്പ് ചെയ്ത്. ഇതിപ്പം ചോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പറ്റില്ല, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും നമ്മുടെ മിക്സിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് അരയത്തൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മുടെ ഇറച്ചിക്കറിക്ക് ഇപ്പം കണ്ടോ, എന്ത് വേഗത്തിലാണ് ഞാൻ ഈ ചോപ്പറിനകത്ത് ഇട്ടുകൊണ്ട് മാത്രമാണ് എനിക്കിത് വിത്തിൻ സെക്കൻഡ്സിനകം ഈ 3 സവോളയും ഇതും ഇത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് ആക്കിയെടുക്കാൻ പറ്റിയത്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മുരിച്ചെടുക്കുക. എന്താ പറയുക, നമ്മുടെ ചെറുതായിട്ടൊന്ന് വഴറ്റി മാതിരി. ഇതിനകത്ത് ആകപ്പാടുള്ള ഒരു എന്താ പറയുക, വലിയ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലപോലെ വറുത്തെടുക്കുന്നതാണ്. അതൊരിച്ചിരി സമയമെടുക്കും, പക്ഷെ നോക്കി വറുത്തെടുത്ത് അതിൻ്റെ ഫൈനൽ എന്ന് പറയുന്ന ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കരിയാതെ നോക്കി വറുക്കുക. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ആവശ്യത്തിനൊന്ന് എന്താ പറയുക, കരിയാതെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ്ഡ് ചില്ലി, കറിവേപ്പില, പിന്നെ പുളി ഇട്ട് കൊടുക്കണമെന്നാണ്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന പുളികളിനകത്തൊക്കെ മണ്ണും തോടും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നല്ല പുളിയാണെങ്കിൽ ആ പുളിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അതും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം.
എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ചിരി എരിവുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു എന്താ പറയുക ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിത് ഒരു തേങ്ങയ്ക്കും മൂന്ന് സവോളയ്ക്കും ഉള്ള ക്രഷ്ഡ് ചില്ലിയാണ് ഇടാൻ പോകുന്നത്. ഈ ഒരു സ്പൂൺ ഇതെന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണല്ല, അതിൻ്റെ തൊട്ട് വലിപ്പമുള്ള സ്പൂൺ കേട്ടോ. നാല് തരം ടീച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാശ്മീരി ചില്ലിയുടെ ചില്ലി ഫ്ലക്സ് ആണ്. അപ്പം നല്ലൊരു നിറവും ഒക്കെ ഇതിൻ്റെ കൂടെ കിട്ടും. ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോയല്ലേ ആ മുളകൊന്ന്, എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. നമ്മുടെ മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചെറുതായിട്ടൊന്ന്, തേങ്ങ നമ്മൾ വറുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂട്ടിലൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ തേങ്ങ ആവശ്യത്തിന് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ആറിയതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ. ആ ചെറിയ പുളിൻ്റെ ഒരു ഇത് മാത്രം, ആ പുളി പിഴിയുമ്പോഴും ശ്രദ്ധിക്കുക, വെള്ളം കൂടി കൂടി ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് പുളി പിഴിഞ്ഞ് പിന്നെ ഉപ്പും കൂടി ഇട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് അരക്കാൻ പോവുകയാണ്. ഇച്ചിരി മെനക്കേടാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ശരിക്കും. ഇപ്പം തന്നെ എനിക്കിവിടെ ഫുള്ള് മണമായിട്ടുണ്ട്. എൻ്റെ ഫ്ലാറ്റ് ഫുള്ള് ഈ ചമ്മന്തിൻ്റെ ഒരു നല്ല വറുത്ത ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. ചുട്ടരച്ച ചമ്മന്തി ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പുളി, ഞാനിത് എന്താ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിയാണ്. പുളീൻ്റെ കൂടെ ഉപ്പ് ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ ചമ്മന്തിക്ക് ഉപ്പ് കുറവായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ആക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, പുളി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത്രയും എടുക്കണ്ട. നമുക്ക് ഇച്ചിരി പുളിയും എരിവും ഒക്കെ പാകത്തിന് വേണം. ഇത് മിക്സാക്കി ഒരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ എങ്ങനെയൊക്കെ പോയാലും ഓരോരുത്തരുടെ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് ഞങ്ങൾക്കിത് എങ്ങനെയൊക്കെ പോയാലും ഒരു രണ്ടാഴ്ചത്തേക്ക് സുഖമായിട്ട് ഇരിക്കും. നമുക്ക് പുളി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് പുളി ഇരിക്കും. ഇത് മിക്സിയിലിട്ട് അടിച്ചതല്ലല്ലോ, നമ്മൾ ചാറ് ചേർത്തതല്ലേ, അതുകൊണ്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് വെക്കുക. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് വെക്കാറാണ്, ആവശ്യത്തിന് എടുക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും ഒട്ടുമിക്കവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു തവണയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. താങ്ക് യു സോ മച്ച്.